ഇതാ ബേക്കറിക്കാരാ, നീ വേഗ സ്ഥലം വിട്ടോ, ഇല്ലെങ്കിൽ കുട്ടികള് കൂവി ഓടിക്കും. അവന്റെ ഉണക്ക നിനക്ക് വേഷം കെട്ട വേറെ വേഷമൊന്നും കിട്ടിയില്ലടാ. കഷ്ടം അയ്യേ. സൈലൻസ് സൈലൻസ്, എന്ത് ബഹള ഇത്? സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്നത് അറിയില്ലേ? എനിക്ക് നിങ്ങൾ പറയുന്നതൊക്കെ വിചിത്രമായിട്ടാ തോന്നുന്നത്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു തെറ്റുണ്ടാവരുതായിരുന്നു. നിയമങ്ങളൊക്കെ മേഡത്തിനും അറിയാവുന്നതല്ലേ? അന്ന് അങ്ങനെ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യരുതായിരുന്നു. മേഡത്തിനെ പോലൊരാൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് പൊതുസമൂഹം അറിയുമ്പോൾ അതൊരു വിഷയമാണ്. അന്നത്തെ സാഹചര്യം അതായിരുന്നു സർ. വയറ്റിൽ വെച്ച് തന്നെ ഏട്ടത്തിയുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്, പിന്നെ നന്ദുവിന്റെ അവസ്ഥ. അവന്റെ അവസ്ഥ ആശുപത്രി ചെന്ന് കണ്ടപ്പോ മനസ്സ് വിങ്ങിപ്പോയി. പിന്നെ ഡോക്ടറുടെ നിർദ്ദേശം കൂടി ആയപ്പോ നിങ്ങൾ കുഞ്ഞിനെ കൈമാറി. നന്ദുവിന്റെ അസുഖം ഭേദമാവുന്നവരെ കുഞ്ഞ് അവരുടെ അടുത്ത് താമസിക്കട്ടെ എന്ന് മാത്രമേ കരുതിയിട്ടുള്ളൂ. അവർക്ക് അമേരിക്കയിലേക്ക് പോകണം, നന്ദുവിനോടൊപ്പം കുഞ്ഞിനെയും കൊണ്ടുപോകണമെന്നുള്ളൊരു സാഹചര്യം ഉണ്ടായപ്പോ ആ എഗ്രിമെന്റ് ഉണ്ടാക്കിയതാ. അങ്ങനെയാ ഞങ്ങൾക്കതിൽ സൈൻ ചെയ്യേണ്ടി വന്നത്. കൂടപ്പിറപ്പല്ലേ, അന്യനൊന്നും അല്ലല്ലോ കുഞ്ഞിനെ കൊണ്ടുപോകുന്നേന്ന് കരുതി. തിരിച്ചു വരുമ്പോ കുഞ്ഞിനെ ഏൽപ്പിക്കുമെന്ന് തന്നെ ഞങ്ങൾ കരുതിയത്. സ്വന്തം ചോര ഇങ്ങനെ ചതിക്കുമെന്ന് കരുതിയില്ല. കുഞ്ഞിനെ നന്ദുവിന് വേണ്ടി കൈമാറി. അവര് ചതിച്ചു എന്നേ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഞങ്ങൾ ഇങ്ങനൊരു എഗ്രിമെന്റ് ഉണ്ടാക്കിയത് അവര് പോലും അറിയാതെയാ. അറിഞ്ഞിരുന്നെങ്കിൽ അമ്മ സമ്മതിക്കില്ലായിരുന്നു. ആരും അറിയാതെയാ അന്ന് ഞങ്ങൾ ആ തെറ്റ് ചെയ്തത്. എങ്കിലും ഇപ്പൊ എന്റെ കുഞ്ഞിന്റെ തൊട്ടരികിലെത്തി. ഞങ്ങൾക്ക് വേണോ അവനെ? ഞങ്ങൾക്ക് വേണം സർ. കുഞ്ഞിനെ കാണരുത്, കണ്ടാ കോടതി കേറ്റു എന്നൊക്കെയാ ഗോപേട്ടൻ പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞിന്റെ അച്ഛനും അമ്മയും നിയമപരമായിട്ട് അവരാണെന്നാ അവരുടെ അവകാശവാദം. ആ അവകാശവാദത്തിൽ സാധ്യത നൽകുന്ന വിധത്തിൽ തന്നെയാണല്ലോ നിങ്ങളുടെ എഗ്രിമെന്റ്. അമ്മയുടെ പരിലാളനകൾ ഏറ്റു വളരേണ്ട കുഞ്ഞിനെ പ്രസവിച്ച് അധികമാവും മുമ്പ് തന്നെ കൈമാറ്റം ചെയ്തു എന്നുള്ളത് നിയമത്തിന്റെ മുമ്പിൽ കുറ്റകരമാണ്. അത് സ്വന്തം ഏട്ടനാണെങ്കിൽ പോലും കോടതിയിലെത്തിയാൽ വിധി അവർക്ക് അനുകൂലമാവും തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. ഇത്രയും കാലം ഒളിവിൽ കഴിഞ്ഞു. ഇന്ന് ആ പേപ്പർ കാണിച്ച് അവര് നിങ്ങളെ അകറ്റി നിർത്താനുള്ള ധൈര്യം അത് തന്നെയാണ്. അന്ന് പറ്റിയ തെറ്റ് ഞങ്ങൾക്ക് തിരുത്തണം സർ. ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് വേണം. അതിന് ഏത് കോടതിയിൽ കയറാനും ഏത് അറ്റം വരെ പോവാനും എത്ര ക്യാഷ് വേണമെങ്കിലും ചെലവാക്കാനും ഞങ്ങൾ റെഡിയാ. എന്ത് വന്നാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ തിരികെ വേണം. നമുക്ക് ആലോചിക്കാം. എനിക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കണം. ആദ്യം സൈൻ ചെയ്ത പേപ്പേഴ്സിന്റെ കോപ്പി അടക്കം എല്ലാ ഡോക്യുമെന്റ്സും എത്തിക്കണം. കേസ് കോടതിയിൽ എത്തും മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യണം. നമുക്ക് അനുകൂലമാകാനുള്ള സാധ്യത ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഇക്കാര്യത്തിൽ മറ്റു നിയമവിദഗ്ധരുടെ ഉപദേശം കൂടി എനിക്ക് തേടേണ്ടതായി വരും. നിങ്ങൾ രണ്ടുപേരുടെയും മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. എങ്കിലും എടുത്തു ചാടി ഒന്നും ചെയ്യേണ്ടതില്ല. തൽക്കാലം കുഞ്ഞിനെ കാണാതിരിക്കുക. ഗോപൻ സാറിന്റെ ഭീഷണി ഏറ്റു. നിങ്ങൾ അദ്ദേഹത്തെ അനുസരിക്കുന്നു എന്ന തോന്നലുണ്ടാകണം. നമ്മൾ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നു എന്ന് അദ്ദേഹം ഒരിക്കലും അറിയരുത്.
ഇത്രയും കാലം കാത്തിരുന്നു, ഇനി കുറച്ചുകൂടി ക്ഷമിക്കൂ. നിയമങ്ങളൊക്കെ എഴുതി വയ്ക്കപ്പെട്ടതാണ്. സാക്ഷികൾ, തെളിവുകൾ, ഇതൊക്കെ കേസ് ജയിക്കാൻ പ്രധാനമാണ്. എങ്കിലും സത്യമെന്നുള്ളത് നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ മുകളിൽ നിന്നൊരു വിധി വരുവാനുണ്ട്. എന്നും സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നൊരു വിധി, ദൈവത്തിന്റെ വിധി. ഈ കേസിൽ വിധി നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. പേടിക്കാതെ, കുഞ്ഞൊടുവിൽ നിങ്ങളുടെ കൈ തന്നെ എത്തിച്ചേരും. സാറിന്റെ വാക്ക് തരുന്ന പ്രതീക്ഷയില്ല ഇനി ഞങ്ങളുടെ ജീവിതം. ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് സാർ, അന്തിമ വിധി ഞങ്ങൾക്ക് അനുകൂലമായിരിക്കുമെന്ന്. രണ്ടുപേരുടെയും മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും, എങ്കിലും എടുത്തു ചാടി ഒന്നും ചെയ്യേണ്ടതില്ല. തൽക്കാലം കുഞ്ഞിനെ കാണാതിരിക്കുക. ഗോപൻ സാറിന്റെ ഭീഷണി ഏറ്റു, നിങ്ങൾ അദ്ദേഹത്തെ അനുസരിക്കുന്നു എന്ന തോന്നലുണ്ടാകണം. നമ്മൾ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നു എന്ന് അദ്ദേഹം ഒരിക്കലും അറിയരുത്. സത്യമെന്നുള്ളത് നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ മുകളിൽ നിന്നൊരു വിധി വരുവാനുണ്ട്. എന്നും സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നൊരു വിധി, ദൈവത്തിന്റെ വിധി. മേഡം, ചന്ദ്രൻ എന്ന പ്രതിയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് തീരും. പഴുതുകൾ അടച്ചുള്ള ഒരു കുറ്റപത്രമാണ് തയ്യാറാക്കിയെന്ന് പറയാൻ കഴിയില്ല. ശാസ്ത്രീയമായ തെളിവുകളുടെ അഭാവമുണ്ട്. കാരണം പ്രതി കൊലപാതകം നടത്തിയത് അത്ര വിദഗ്ധമായിട്ടാണ്. അയാൾ ഇതിനു മുൻപ് ഒരു ക്രൈമും നടത്തിയിട്ടില്ല. അയാൾ ഇൻവോൾവ് ആയ ആദ്യ കേസാണിതെന്നല്ലേ പറഞ്ഞത്? അതെ മേഡം, ഒരു പ്രൊഫഷണൽ കില്ലറൊന്നും അല്ല അയാള്. എങ്കിലും വളരെ വിദഗ്ധമായ രീതിയിലാണ് കൊലപാതകം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഒരു തെളിവും അവശേഷിപ്പിക്കാതെ. നമ്മുടെ ടീമിന്റെ വിദഗ്ധമായ അന്വേഷണത്തിനൊടുവിൽ വൈകിയാണെങ്കിലും പ്രതി കുടുങ്ങി. കുറ്റവും സമ്മതിച്ചു. എങ്കിലും അതുമാത്രം പോരല്ല നമുക്ക്. കൃത്യം നടത്താൻ പ്രതി ഉപയോഗിച്ച ആയുധം ഇപ്പോഴും നമുക്ക് കണ്ടെത്താനായിട്ടില്ല. ആയുധം ഉപേക്ഷിച്ചെന്ന് പ്രതി പറഞ്ഞ സ്ഥലത്ത് പലതവണ നമ്മൾ തിരച്ചിൽ നടത്തി കഴിഞ്ഞു. കൊലപാതകത്തിനുള്ള കാരണം കൊല ചെയ്യപ്പെട്ട യുവാവ് പ്രതിയെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ടെന്ന, ലക്ഷങ്ങൾ കൈക്കലാക്കിയിട്ടുണ്ട്. എന്താ മേഡം, എന്തെങ്കിലും പ്രോബ്ലം? ഏയ്, നത്തിങ്. നമുക്ക് വിശദമായിട്ട് പിന്നീട് സംസാരിക്കാം. നേരിട്ട് സാക്ഷികളില്ലാത്തൊരു ക്രൈമാണ് ഇപ്പം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹാജരാക്കുന്ന തെളിവുകൾക്ക് ബലം വേണം. പ്രതി നിയമത്തിന്റെ ചെറിയ പഴുതിലൂടെ രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവരുത്. യെസ് മാഡം. പ്രതിയുടെ കസ്റ്റഡി കാലാവധി നീട്ടി വാങ്ങിക്കുക. വേണ്ടത് ചെയ്യാം. ശരി മാഡം.
നിങ്ങൾ രണ്ടുപേരുടെയും മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. എങ്കിലും എടുത്തു ചാടി ഒന്നും ചെയ്യേണ്ടതില്ല. തൽക്കാലം കുഞ്ഞിനെ കാണാതിരിക്കുക. എന്തിനാ എല്ലാരും എന്നെ കളിയാക്കിയത്? എന്റെ അച്ഛനെ എല്ലാവർക്കും നല്ല ബഹുമാനമാണല്ലോ. അതുകൊണ്ട് കൂടിയാ ഞാൻ ഇതുപോലെ വേഷം കെട്ടിയത്. Here is the results of fancy dress competition. First prize goes to chest number 10, Dhyan Ji. പോലീസ് വേഷം കെട്ടിയതുകൊണ്ട് ധ്യാൻ വിജയിച്ചു. അവന് ഒന്നാം സ്ഥാനവും ലഭിച്ചു. ബേക്കറിക്കാരന്റെ വേഷം കെട്ടിയതിനാൽ ഞാൻ പരാജയപ്പെട്ടു. എനിക്ക് സമ്മാനം കിട്ടിയില്ല. എന്റെ അച്ഛന്റെ തൊഴില് അത്രയ്ക്ക് മോശമാണോ? ഞങ്ങളുടെ അവിടെയുള്ളവർ വലിയൊരാളായിട്ടാണല്ലോ എന്റെ അച്ഛനെ കാണുന്നത്. ഇവിടെ എന്താ ഇങ്ങനെ? ചാലഞ്ച് ചെയ്തിട്ട് എന്തായി? ഒടുക്കം ഞാൻ ജയിച്ചു. എനിക്ക് ഫസ്റ്റ് പ്രൈസ്, നിനക്കോ കൂവൽ സമ്മാനം. നിർത്ത് 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 നിർത്ത്. ബേക്കറിക്കാരാ, നിനക്ക് എവിടുന്ന് കിട്ടിയടാ ഈ വേഷം? വിയർപ്പ് കരനാറ്റം ഇതൊക്കെ ഒറിജിനൽ പോലെ ഉണ്ടല്ലോടാ ബേക്കറിക്കാരാ. എന്താ ധ്യാൻ, കോമ്പറ്റീഷന്റെ തോറ്റന്റെ ദേഷ്യമാണ്? അതാ ടീച്ചർ എന്റെ മെക്കെട്ട് കയറാൻ വരുന്നത്. എന്താ മോനെ ഇത്?
ടീച്ചർ എല്ലാരും ചേർന്ന് എന്നെ കളിയാക്കി. ഞാൻ നന്നായി പെർഫോം ചെയ്തില്ലേ, എന്നിട്ടും എല്ലാരും കൂവി പരിഹസിച്ചു, ബേക്കറിക്കാരനെ വിളിച്ച് കളിയാക്കി. മോൻ നന്നായി പെർഫോം ചെയ്തിരുന്നു. സമ്മാനം കിട്ടിയത് അവനല്ലേ, എനിക്ക് തന്നില്ലല്ലോ. എന്റെ വേഷം അത്രയ്ക്ക് മോശമാണോ ടീച്ചർ? ഇല്ല, ഇനി ഞാൻ ഒരു മത്സരത്തിനും ഇല്ല. മോനെ, ധീരവ്, തട്ടിയെടുത്തതല്ല ഞങ്ങള്, ധ്യാനം നിങ്ങളുടെ സമ്മതത്തോട് തന്നെയാ അന്ന് നിങ്ങൾ തന്നത്. അത് മറന്ന ഇന്ന് നിങ്ങൾ അവന്റെ മേലെ അവകാശം പറയാൻ വന്നിരിക്കുന്നത്. ലീഗലി ധ്യാൻ ഇവരുടെ കുഞ്ഞാണ്. ഇവർ നിങ്ങളിൽ നിന്ന് ദത്തെടുത്ത കുഞ്ഞെന്ന് തന്നെ പറയാം. സ്വമനസാലെ, അവരെന്റെ കുഞ്ഞിനെ ഒരിക്കലും തിരിച്ചു തരില്ല. എന്ത് ശിക്ഷ വേണമെങ്കിലും ഞാൻ അനുഭവിച്ചോളാം. ഇനി ഞാൻ എന്റെ കുഞ്ഞിനെ കൈവിടില്ല. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. നിനക്ക് സ്കൂളില് അവന്റെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ കാണാൻ പോവായിരുന്നില്ലേ? കരുതി കൂട്ടി തന്നെയാ കാണാതിരുന്നത്. ധീരവ് അവിടെ ഉണ്ടോ? അവനെ അടുത്ത് കാണുമ്പോ എനിക്ക് അവനോട് സംസാരിക്കാതെ വരാൻ കഴിയില്ലല്ലോ. അവന്റെ സഹോദരനെ തന്നെയാണല്ലോ ഞാൻ കവർന്നെടുത്തത്. ഞാൻ മാത്രമല്ല, നമ്മൾ കവർന്നെടുത്തത്. കവർന്നെടുത്തതല്ല, അവര് ദാനമായിട്ട് തന്നത് തന്നെയാ. ശരിക്കും പറഞ്ഞാ നമ്മൾ ദത്തെടുത്തത്. അങ്ങനെ പറയുന്നത് അതിന്റെ ശരി. ഇതാണ് ഇതാണ് അതിനുള്ള തെളിവ്, നമ്മൾ ഒപ്പുവെച്ച പേപ്പർ. അന്ന് നീയും ഉണ്ടായിരുന്നു സാക്ഷിയായിട്ട് അവിടെ. നിന്റെ കുഞ്ഞുമുഖത്തെ സന്തോഷം ഞാനിപ്പോഴും മറന്നിട്ടില്ല. അവരുടെ മനുഷ്യപ്പറ്റിന് അവർക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു. ഇത് വെച്ച് നിങ്ങൾ അവരെ തോൽപ്പിച്ചു അല്ലേ? അതെ, വക്കീൽ മുഖാന്തരം അവരുമായി സംസാരിച്ചു. എന്റെ മകനെ കാണാൻ ഇനി അവർ വന്നാൽ അവരെ ജയിലിൽ കിടക്കും. എന്തൊരു ക്രൂരതയാണിത്! അവരുടെ വായടപ്പിച്ചിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നു. ഈ കാര്യം അവരിനി മറക്കും, മറന്നേ മതിയാകൂ. അവർക്ക് ഇങ്ങനൊരു മകനില്ലെന്ന് അവർ ഓർമ്മപ്പെടുത്തേണ്ടി വന്നു ഞങ്ങൾക്ക്. നമുക്ക് സൈൻ ചെയ്തെന്ന പേപ്പർ കാണിച്ചു. അവരും മറക്കാൻ പോകുന്ന നീയായിട്ട് ഇനി കുത്തിപ്പൊക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇതിനി അടഞ്ഞ അധ്യായമാ നമുക്കും അവർക്കും.
മോനെ, നിന്നെ പിരിയാൻ പറ്റുമോ അച്ഛനുമ്മയ്ക്കും? അതുപോലെ തന്നെയല്ലേ ധ്യാന്റെ കാര്യത്തിലും? അച്ഛനെ അമ്മ നീ മനസ്സിലാക്കണം. ശത്രുക്കൾ എന്ന പോലെ നീ ഞങ്ങളെ കാണരുത്. ഇനി അവരുടെ ശല്യം ഉണ്ടാവില്ല. പേടിക്കാതെ, ആരുടെ ശല്യം ഇല്ലാതെ സമാധാനത്തോടെ നമുക്ക് കഴിയാം. നമ്മുടെ വീട്ടിലെ കളിയും ചിരിയും സന്തോഷവും ഒക്കെ മടങ്ങി വരണം. ഇനി അമേരിക്കയിലേക്ക് ഒളിച്ചോടേണ്ട കാര്യമില്ല. ഇവിടെ തന്നെ കഴിയാം നമുക്ക്. അതിനൊന്നേ വേണ്ടു, മോന്റെ മനസ്സ് മാറണം. എന്റെ മോൻ പഴയ സന്തോഷത്തിലേക്ക് തിരിച്ചു വരണം. ഞാൻ ഇന്നൊരു കുഞ്ഞല്ല, കുറ്റബോധം ഉണ്ട് എനിക്ക്. നമ്മുടെ സന്തോഷമല്ല എനിക്കിപ്പോ പ്രധാനം, ദീപ്തി ആന്റിയുടെയും സൂര്യചങ്കലിന്റെയും സന്തോഷം. അത് നൽകേണ്ടത് നിങ്ങളാ. നിങ്ങൾ അവരുടെ കുഞ്ഞിനെ തിരികെ നൽകുന്നതാ നല്ലത്. എങ്കിൽ നന്ദു പഴയപടിയാവും, നിങ്ങളെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന നന്ദുവാവും. ഇല്ലെങ്കിൽ ഗോപേട്ടന്റെ കയ്യിലിരിക്കുന്ന ആ പേപ്പർ ധ്യാനിന് നമുക്ക് ഇടയിലുള്ള വലിയൊരു മതിൽക്കെട്ടാണ്. കരയുമല്ല വേണ്ടത്, അടുത്ത മത്സരത്തിൽ എന്റെ പൊന്നു വിജയിക്കുമെന്നുള്ള വാശിയല്ലേ വേണ്ടത്? വളരും ഈ തണലിൽ തന്നെ നമ്മുടെ രണ്ടു മക്കളും വളരും.